റേഷൻ കടകളുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ചിത്രവും സെൽഫി പോയിൻറ്റും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ലോഗോയും അടങ്ങുന്ന ഫ്ലക്സ് ബോർഡുകൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 500 റേഷൻ കടകൾക്ക് സമീപം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? പ്രസ്തുത റേഷൻ കടകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ എന്തെല്ലാമാണ്? ഇതിനാവശ്യമായ തുക ഏത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കും? താങ്കൾ പറഞ്ഞ വിഷയം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സർ, പ്രധാനമന്ത്രിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഫ്ലക്സ് ബാനറുകൾ സംസ്ഥാനത്തെ 14,000-ൽ അധികം കടകളിൽ സ്ഥാപിച്ച് റിപ്പോർട്ട് നൽകാൻ FCIയെയും സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെയും കേന്ദ്രം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 550 റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അത് പരിശോധിക്കാൻ FCIയുടെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ പതിച്ച ക്യാരി ബാഗുകൾ ഭക്ഷ്യധാന്യ വിതരണം നടത്താനുള്ള പരിപാടിയായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. FCI NFSA നിയമപ്രകാരം അവകാശപ്പെട്ട ഭക്ഷ്യധാന്യ വിതരണ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ വിധത്തിൽ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാർ ഒരു വിധത്തിലും അംഗീകരിക്കുന്നില്ല. സർ, ദീർഘകാലമായി റേഷൻ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഭാഗമായി റേഷൻ കടകളും നിലനിൽക്കുന്നുണ്ട്. ഇതേവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും, ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇതറിയിക്കാൻ പറ്റില്ല എന്നുള്ളതും പരിശോധിക്കും.